നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ, ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇദ്ദേഹം സാലു ടിവി പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ 21-ാം വാർഡിൽ തൈപ്പറമ്പിൽ വിൻസെന്റിന്റെ മകൻ. എൻ്റെ പേര് സാലു. ഞാൻ ഇടുക്കി ജില്ലയിൽ രാജകുമാരിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഞാൻ കൽപ്പണിക്കാരനാണ്. അവിടെ 5 വർഷമായിട്ട് ഞാൻ അവിടെ സ്ഥിരം പണിക്ക് വരുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ തൊഴിൽ കൽപ്പണിയായിരുന്നു. വയസ്സ് 46. ഇദ്ദേഹം ഇടുക്കി ജില്ലയിലെ രാജകുമാരിയിൽ ഒരു കോൺട്രാക്ടറുടെ കീഴിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അവിടെ വച്ച് ജോലിക്കിടയിൽ ഇദ്ദേഹം കുഴഞ്ഞു വീഴുകയും തുടർന്ന് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുകയും ചെയ്തു. എൻ്റെ പേര് സിൻസി. എൻ്റെ ഭർത്താവാണ് ഇങ്ങനെ സ്ട്രോക്ക് വന്നത്. എനിക്ക് 3 പിള്ളേരുണ്ട്. മൂത്ത കുട്ടി +2 പഠിക്കണ്, 2-ാമത്തെ കൊച്ചു 10 പഠിക്കണ്, ഇളയത് 8-ാം ക്ലാസ്സിൽ പഠിക്കണ്. സാൽച്ചാൻ ഇങ്ങനെ ഇടുക്കിയിൽ വെച്ചാണ് ഇങ്ങനെ സ്ട്രോക്ക് സംഭവിച്ചത്. പെട്ടെന്ന് അവിടെ ഇടുക്കിയിൽ പണിയായിരുന്നു, കൽപ്പണിയായിരുന്നു. പെട്ടെന്ന് അവിടെ നിന്ന് വിളിച്ച് പറയണത് ഇങ്ങനെ സ്ട്രോക്ക് പോലെ ഇങ്ങനെ വന്ന് ആള് കുഴഞ്ഞു വീണെന്ന്. അങ്ങനെ നേരിട്ട് മെഡിക്കൽ ടെസ്റ്റിലോട്ടാണ് കൊണ്ടുവന്നത്. അവിടെ വച്ചാണ് സാലുവിന് സംഭവിച്ചത് സ്ട്രോക്കാണെന്ന് മനസ്സിലായത്. പിന്നീട് നടന്ന കാര്യങ്ങൾ സാധാരണ നിലയിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ളതായിരുന്നു. തല കുഴഞ്ഞു വീണേന് ചെയ്തത്. വായിൽ നിന്ന് ഞൊരയുമ്പോൾ അതേക്ക് വന്ന് പെട്ടെന്ന് വീഴുന്നു. അങ്ങനെ പെട്ടെന്ന് മെഡിക്കൽ ടെസ്റ്റിലോട്ട് കൊണ്ടുവന്ന്. അപ്പൊ എന്നിവിടെ അറിയിച്ച് അവിടെ അടുത്തുള്ള രണ്ട് മൂന്ന് പേരും കൂടി എന്നെ കാറിന് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അവസ്ഥ ഞാൻ കണ്ടത്. ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞ 50,000 രൂപ. അങ്ങനെ ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് പറയണത് കീ ഹോൾ വഴിയുള്ള സർജറി ചെയ്യണമെന്ന്. 4,00,000 രൂപയാണ് ഞങ്ങളാകെ അവസ്ഥ. ഞങ്ങളുടെ കുടുംബം തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കണക്കിനാണ്. നിത്യവൃത്തിക്കായി ജോലിക്ക് പോകുന്ന ഒരു വ്യക്തി തളർന്നു വീഴുകയും ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വരികയും ചെയ്യുക എന്നത് ആരെയാണ് തളർത്താതിരിക്കുന്നത്? അത് ഇവിടെയുള്ള എൻ്റെ അയലൊക്കാരെല്ലാവരും സഹായിച്ചാണ് ആ കാശ് അവിടെ എത്തിച്ച്, ഇഞ്ചക്ഷൻ വേണ്ടാനുള്ള കാശ് അവിടെ എത്തിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 4,50,000 രൂപയുടെ ഒരു ഓപ്പറേഷൻ, കീ ഹോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. തലയ്ക്ക് ഉടൻ തന്നെ ഓപ്പറേഷൻ വേണം എന്ന് പറയുകയും ആലോചിച്ച് സമയം കളയുവാൻ ഒട്ടുമില്ല, വേണോ വേണ്ടയോ എന്ന തീരുമാനം ഉടൻ തന്നെ എടുക്കണമെന്ന ഒരു വല്ലാത്ത അവസ്ഥ. ഞങ്ങൾക്ക് ആ 4,00,000 രൂപ എടുക്കാനുണ്ടായില്ല. കുറെ നേരം ഞാൻ 10 മിനിറ്റിനുള്ളിൽ ഡോക്ടർ പറഞ്ഞു 10 മിനിറ്റിനുള്ളിൽ ഇത് പറയണമെന്ന്, അല്ലെങ്കിൽ ആകെ അവസ്ഥ മോശമാണെന്ന് പറഞ്ഞു. എനിക്ക് ആരോടും ആകെ എല്ലാവരെയും വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇത് 10 മിനിറ്റ്. ഞാൻ എൻ്റെ ഒരു ധൈര്യത്തിന്, വീടിലാണെങ്കിലാ ഞങ്ങൾക്ക് ഇന്ന് ലോണും കടങ്ങളും, അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു ഡോക്ടർ എന്താണെന്ന് വെച്ചാൽ ആ ഇഞ്ചക്ഷൻ ഇത് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് സർജറി, കീ ഹോൾ വഴിയുള്ള സർജറി കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ആൾക്ക് ഭയങ്കര ക്രിറ്റിക്കലാണ്, നിങ്ങൾക്ക് പെട്ടെന്നൊരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. തലോട്ടിയെടുത്ത് മാറ്റി വെക്കണ സർജറിയാണ്. തലോടിൻ്റെ ഉള്ളിൽ ഞങ്ങൾ സ്കാൻ ചെയ്തത്, കാണിച്ചെന്ന് CT സ്കാൻ എടുത്തത്, വെള്ളം കിട്ടി ഇതായിട്ട് നിൽക്കണേണ്. അത് നീക്കം ചെയ്താലേ അല്ലെങ്കിൽ തലോട്ടി ഇതായി പൊട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. സർജറി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളാകെ, ഞങ്ങൾ പറഞ്ഞ് ഇത്രയും ഇപ്പം തന്നെ 5,00,000 രൂപയായി. ഞങ്ങൾക്ക് അതുപോലെ അടക്കാൻ ഞങ്ങളുടെ തീരെ നിവൃത്തിയിലായിരുന്നു. അങ്ങനെ ഓരോരുത്തരെ ഞാൻ വിളിക്കണേരുന്നു. ഇതിനായുള്ള പണം കണ്ടെത്താൻ ഇവർ അനുഭവിച്ച യാതനകൾ പറഞ്ഞറിയിക്കുവാൻ പറ്റാത്തതാണ്. ഓപ്പറേഷൻ്റെ ദിനങ്ങളിൽ പോലും പണത്തിനായി ഓരോ കടകളിൽ കയറി ഇറങ്ങി നടക്കേണ്ടി വന്നു ഇവർക്കും ഇവരോട് സഹകരിച്ച കുറേ നല്ല മനുഷ്യർക്കും. ആ കഷ്ടപ്പാടുകൾക്ക് ഫലമുണ്ടായി. സുമനസ്സുകളായ നിരവധി പേർ
ഇവരെ സഹായിച്ചു. ദൈവസ്നേഹം മനുഷ്യരിലൂടെ ഒഴുകി വന്ന ദിനങ്ങൾ. നാട്ടുകാരും സംഘടനകളൊക്കെ സഹായിച്ചാണ് അവിടെ കാശെത്തിച്ച് അത് ചെയ്തത്. പിന്നെ എൻ്റെ കൂട്ടുകാരും സഹായിച്ചു, കുറച്ച് കോൺട്രാക്ടറും കുറച്ച് സഹായിച്ചു. കോൺട്രാക്ടർ ഇടുക്കി ജില്ലയിൽ തന്നെയുള്ള രാജകുമാരിയിലുള്ള ടോമി എന്ന് പറയുന്ന ഒരാളാണ്. പുള്ളിയുടെ നല്ല മനസ്സിൻ്റെ രീതിയിൽ പുള്ളി ഇടയ്ക്ക് വരെയും സാമ്പത്തികമായിട്ട് ഇടയ്ക്ക് സഹായിക്കുകയും ചെയ്തിരുന്നു. ഭാര്യയും പ്ലസ് ടുവിലും പത്താം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന മൂന്ന് മക്കളും അമ്മയും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏക അത്താണിയാണ് ഈ അവസ്ഥയിൽ. ഞങ്ങൾ കോട്ടയത്തോട്ട് കൊണ്ടുപോകാനായിട്ട് അങ്ങനെ അന്വേഷിച്ച് അവിടെ അമ്മ ഫ്രീ ആണെന്ന് പറഞ്ഞു. പക്ഷെ ക്രിക്കറ്റ് ആൾക്ക് അവസ്ഥ മോശമായതുകൊണ്ട് നിങ്ങളുടെ റിസ്കിൽ വേണം അങ്ങോട്ട് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഫിക്സ് അവസ്മാരോ വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നി. ഞങ്ങളുടെ അത്ര ആ പൈസ അടക്കാനായിട്ട് മെഡിക്കൽ ടെസ്റ്റ് ആ പൈസ അടക്കാണ്ട് അവിടെ നിന്ന് വിടൂല എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും വിളിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് ചെയ്യാൻ പൈസ പിന്നടച്ചാൽ മതി. പക്ഷേ ഇപ്പോൾ ഒരു പിന്നെയും 10-18 ലക്ഷം രൂപ എന്തായാലും ഇനി ആകുമെന്ന് പറഞ്ഞ് സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം ഇതും ഐ സിയുലും വെന്റിലേറ്ററിലും ഒക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരെയും ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായത്തിന് മുന്നോട്ട് പോയി. മാതാവിനോട് പ്രാർത്ഥിച്ച് അതിൻ്റെ ഇടയിലും കൃപാസന മാതാവിൻ്റെ നടയിൽ പോയി സാജന വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്ത് അവിടെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ ടെസ്റ്റിൽ വെച്ച് പേര് വെട്ടിപ്പോരാൻ പറ്റാത്ത അവസ്ഥ വരെ ഞങ്ങൾക്കുണ്ടായി പൈസ അടക്കാഞ്ഞിട്ട്. ഒട്ടും നനച്ചിരിക്കാത്ത നിമിഷങ്ങളിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ താളം തെറ്റിച്ചു കളയും. വേദന നിറഞ്ഞ ധാരാളം അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വരികയും ചെയ്യും. അടുത്ത് അയൽവക്കക്കാരൊക്കെ കൂടിയാണ് എല്ലാവരും സംഘടനകളായിട്ട് മീറ്റിംഗ് ഒക്കെ കൂടി പിരിച്ച് അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ കൊണ്ടുവന്ന് തന്നിരുന്നു വെച്ചത്. അങ്ങനെയാണ് ഓരോ പൈസകൾ അടച്ചുകൊണ്ടിരുന്ന് വെച്ചത്. ഞാനവിടെ ലാസ്റ്റ് പൈസ അടക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്ന് ഈ സർജറി പിന്നെ തലോട്ടി എടുത്തു വയ്ക്കണ ഒരു സർജറി ഉണ്ടായി തിരിച്ചങ്ങോട്ട് വയ്ക്കാൻ. അതും പിന്നെ ഡോക്ടർ പറഞ്ഞ് 2 ലക്ഷം രൂപ വേണമെന്ന്. അത് ഞങ്ങൾ പിന്നെ കുറേ വൈകിയാണ് ഞങ്ങൾ അത് തലോട്ടി എടുത്ത് വയ്ക്കാനൊക്കെ ഇത്തിരി വൈകി പൈസയുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട്. പിന്നെ എല്ലാവരുടെയും അയൽവക്കക്കാരുടെയും നമ്മുടെ പള്ളിയിൽ നിന്ന് മഞ്ഞുമാതാ പള്ളിയിൽ നിന്നായാലും ഓരോ വ്യക്തികളായാലും കടക്കാരും എല്ലാവരും നല്ലോണം നമ്മളെ സഹകരിച്ച് അങ്ങനെയാണ്. അതായത് കുറേ കടവും ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. പിന്നെ ആശുപത്രിയിൽ നിന്ന് പോരാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്ന് ഡോക്ടറിനെ കണ്ട് സംസാരിക്കുകയും അങ്ങനത്തെ ഒരവസ്ഥയിലൊക്കെ ഇതായി. സാലുവിൻ്റെയും സിൻസിയുടെയും വിവാഹവും തുടർന്നുള്ള കാലങ്ങളിലെ നല്ല ഓർമ്മകളും സ്വപ്നങ്ങളും ഇവരോടൊപ്പമുണ്ട്. 2006 ഞങ്ങളുടെ വിവാഹം. തറവാട്ടിൽ അനിയൻ കല്യാണം കഴിച്ച് വന്നപ്പോൾ ഞങ്ങൾ മാറേണ്ടി വന്നു. അങ്ങനെ തറവാട്ടിലെ അവകാശം കൊണ്ട് 4 സെൻറ് സ്ഥലം ഞങ്ങൾ പള്ളിപ്പുറത്ത് കോൺവെൻറ് പടിഞ്ഞാറശം മേടിച്ച് 1-6 ഞങ്ങൾ ഒരു ഷെഡിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നു വെച്ചത്. അതിനിടെ ഞാൻ 2-3 സ്ഥലത്തൊക്കെ പോയി പറഞ്ഞ് താണിയത്തച്ഛൻ്റെ ഒരു പേര ഞങ്ങൾക്ക് കിട്ടി. ഒരു 2 റൂമും ഒരു സിറ്റൗട്ടും ഒരു ഹാളുമായിട്ട് അങ്ങനെ ഞങ്ങൾ നല്ലൊരു ഇതായിട്ട് പോണേയിരുന്നു. പള്ളിയിൽ നിന്നും ഒരു വീട് അനുവദിച്ച് കിട്ടുകയുണ്ടായി. കൽപ്പണിക്കാരനായതുകൊണ്ട് തന്നെ സാലുവും കൂട്ടുകാരും കൂടിയാണ് ഈ വീട് പണിതത്. പിന്നീട് സൊസൈറ്റിയിൽ നിന്നും ഒരു ലോൺ എടുത്ത് വീടിന് ചെറിയ ഒരു എക്സ്റ്റൻഷനും കൂടി ചെയ്തു. സാലുവിന് നല്ല രീതിയിൽ തുടർച്ചയായി ജോലി കിട്ടിയിരുന്നതുകൊണ്ട് അതിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നും മിച്ചം പിടിച്ച് കടം വീട്ടാം എന്നാണ് ഇവർ കരുതിയത്. 7 ലക്ഷം രൂപ ഞങ്ങൾക്ക് ലോണുണ്ട്. പിന്നെ പിള്ളേരുടെ പഠനവും കാര്യങ്ങളും അങ്ങനെ ഞങ്ങൾ പെരയമയൊക്കെ കുറച്ച് ചെയ്ത് അങ്ങനെ ഒരു നല്ലതായിട്ട് പോണിരുന്നു. സാൽജനാണ്, സാൽജന ഒരു കൽപ്പണിക്കാരനായിരുന്നു. സാൽജാനൻ്റെ പണി കൊണ്ടാണ് ഇതൊക്കെ ഇതാക്കിയെടുത്തത് പെരയൊക്കെ. സാലുവിന് 3 സർജറികൾ വേണ്ടി വന്നു. എല്ലാത്തിനും കൂടി 20 ലക്ഷത്തോളം രൂപ ചിലവായി. ആ സർജറികൾക്ക് ശേഷം അപകടനില തരണം ചെയ്ത് ഇപ്പോൾ വീട്ടിൽ വിശ്രമിക്കുകയാണ്.
എൻ്റെ പേര് നീനു. ഞാൻ ഇവിടുത്തെ അയൽവാസിയാണ്. സാലു ചേട്ടന് ജോലി സ്ഥലത്ത് വെച്ചിട്ടാണ് സ്ട്രോക്ക് സംഭവിക്കുകയും മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് 3 സർജറി ഇപ്പോൾ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോൾ ഫിസിയോതെറാപ്പി നടന്ന് ഇവർ ചെയ്തുകൊണ്ട് പോണ്. ചേട്ടനാണ് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കണത്. അപ്പോൾ 3 കുട്ടികളുണ്ട്, അവരുടെ വിദ്യാഭ്യാസവും എല്ലാവരും ആകെ ഇതിലാണ്. അപ്പോൾ ഗുഡ്നെസ് ടി വിയുടെ പ്രേക്ഷകർ, നിങ്ങൾ കഴിയുന്ന എല്ലാ സഹായവും ഇവർക്ക് ചെയ്യണമെന്നും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇവരെ ഉൾക്കൊള്ളണമെന്നും അഭ്യർത്ഥിക്കുന്നു. വാക്കറിൻ്റെ സഹായത്താൽ ഇഴഞ്ഞിഴഞ്ഞ് എന്ന പോലെ ചലിക്കാമെങ്കിലും ഒരാളുടെ സഹായമില്ലാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയില്ല. ഞാൻ സുബോധ ഷാജി, വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ്. എൻ്റെ ഡിവിഷനിൽ ഉൾപ്പെടുന്നതാണ് പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 21-ാം വാർഡ്. ഈ 21-ാം വാർഡിലെ താമസക്കാരനാണ് സാലു. ഇദ്ദേഹം 6 മാസങ്ങൾക്ക് മുൻപ് ജോലിക്ക് പോയതാണ് വീട്ടിൽ നിന്നും. പക്ഷേ ജോലിസ്ഥലത്ത് വെച്ച് ബി പി ഹൈ ആവുകയും തലച്ചോറിൽ ബ്ലോക്ക് വരികയും അവിടെ കുഴഞ്ഞു വീഴുകയുമായിരുന്നു. അതിനുശേഷം തല 2 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. തലച്ചോറിൽ 2 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ഒരുപാട് പൈസ ഇതിനു വേണ്ടി ചിലവായി. ഈ നിർദ്ധന കുടുംബമാണിത്. ഇദ്ദേഹം ജോലി എടുത്തുകൊണ്ട് വന്നിട്ട് വേണം ഈ കുടുംബം കഴിയാൻ. പറക്കമുറ്റാത്ത 3 കുഞ്ഞുങ്ങളും ഭാര്യയും അമ്മയും അടങ്ങുന്നതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. ഫിസിയോതെറാപ്പിയും മറ്റു തുടർ ചികിത്സകളും കൃത്യമായി നൽകുവാൻ കഴിഞ്ഞാൽ മാത്രമേ സാലുവിന് ചലനശേഷി തിരിച്ചു കിട്ടുകയുള്ളൂ. സാൽച്ചനിപ്പോൾ ഫിസിയോതെറാപ്പിയിലൂടെയാണ് ഇനി മുന്നോട്ട് ആൾ വരുള്ളൂ. ഒരു കൈയാനങ്ങനെ ഇല്ല സാൽച്ചേറിൻ്റെ. നടക്കാനായാലും നമ്മൾ ഒരു കൈ സഹായം വേണം. അതുകൊണ്ട് ഞങ്ങളുടെ മരുന്നിനായാലും ഞങ്ങളുടെ കുടുംബത്തിലെ ഇതിനായാലും അയൽവക്കക്കാരുടെയൊക്കെ ചെറിയ ഹെൽപ്പ് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ സഹായിച്ചാണ് ഞങ്ങൾ കുടുംബം മുന്നോട്ട് പോണത്. മരുന്നിനും നിത്യവൃത്തിക്ക് പോലും വഴി കാണാതെ ഇവർ വിഷമിക്കുകയാണ്. ഇപ്പോൾ സാലുവിൻ്റെ കൂടെ കൂട്ടിരിക്കേണ്ടി വരുന്നതുകൊണ്ട് സിൻസിക്ക് മുൻപ് പോയിരുന്ന കാറ്ററിംഗ് ജോലിക്ക് പോവാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഞാൻ പല പണിക്കും പോയിരുന്ന വെച്ചാണ് ആദ്യമൊക്കെ ചെറിയ ചെറിയ ജോലികൾക്ക് കാറ്ററിങ്ങിൻ്റെ ആയാലും ഇതിനൊക്കെ. അതിനൊന്നും എനിക്കിപ്പോൾ പോകാൻ പറ്റണില്ല. എൻ്റെ ഭർത്താവിനെ നോക്കാൻ ഒരു ആള് ഇത് ശരിയാവാത്തതുകൊണ്ട് ബാത്റൂമിൽ കൊണ്ടുപോകാനായാലും എല്ലാത്തിനും ഞാൻ വേണം. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പോയിരുന്ന വെച്ചതാണ്. ഇപ്പം എനിക്ക് അതൊന്നും പോകാൻ പറ്റണില്ല. ജീവിതത്തിൻ്റെ സന്തോഷത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് ആഗ്രഹിക്കാത്തവരുണ്ടോ? പഴയ ആരോഗ്യം വീണ്ടെടുത്ത് ജോലിക്ക് പോയി തൻ്റെ കുടുംബത്തിനെ പോറ്റണം എന്ന ഉൾക്കടമായ ആഗ്രഹവുമായി ദൈവാശ്രയ ബോധത്തോടെ പ്രത്യാശയോടെ സാലു കാത്തിരിക്കുകയാണ്. എൻ്റെ പേര് രാജു. ഈ സാലുവിൻ്റെ വീടിൻ്റെ തൊട്ട് അയൽവക്കത്താണ് എൻ്റെ വീട്. ഈ രാജകുമാരി പണിക്ക് പോയ സാലുവിന് അവിടെ വെച്ച് ബ്ലോക്ക് വരികയും കുഴഞ്ഞു വീണ് അത്യാഹിത നിലയിലെത്തിയിട്ട് ഇവിടെ എറണാകുളം മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ച് അവിടെ വന്നപ്പോൾ തലച്ചോറ് ബ്ലോക്കാണ് എന്ന് പറഞ്ഞ് 2-3 ഓപ്പറേഷനുകൾ കഴിഞ്ഞ് ഇപ്പോൾ സാലുവിന് നടക്കാനോ ഇരിക്കാനോ ഒന്നും പാടില്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ സാലുവിൻ്റെ കുടുംബങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ എല്ലാവരും കൂടി ചെയ്തു കൊടുക്കണം. നല്ല മനസ്സുകളുടെ സഹായ സഹകരണം കൊണ്ടേ ഈ അവസ്ഥയെയും ഇവർക്ക് തരണം ചെയ്യാൻ കഴിയുകയുള്ളൂ. സ്നേഹം നിറഞ്ഞവരെ, പള്ളിപ്പുറം മഞ്ഞമാത ബസലിക്ക അസിസ്റ്റൻ്റ് വികാരി ടോണി പിൻഹിരോയാണ്. ഞങ്ങളുടെ ബസലിക്കയിലെ സാലു എന്ന മകന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. ഈ രോഗബാധിതനായ ഈ മകന് ഒത്തിരിയേറെ പേര് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. ജോലിസ്ഥലത്ത് വെച്ച് സ്ട്രോക്ക് വന്ന ഈ മകൻ നിങ്ങളുടെ സാമ്പത്തിക സഹായത്തിന് അർഹനായ വ്യക്തിയാണ്. ഗുഡ്നെസ് ടി വിയുടെ നല്ലവരായ പ്രേക്ഷകര് ഇവ ഈ മകന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഉൾക്കാമ്പിലെരിയുന്ന ദൈവസ്നേഹാഗ്നിയെ പരസ്നേഹ പ്രവൃത്തികളിലൂടെ ഊതിത്തെളിച്ച് ഒരു സ്നേഹജ്വാലയായി മാറ്റുവാൻ നമുക്കാവുമെങ്കിൽ സാലുവിൻ്റെ സ്വപ്നങ്ങളെ പൂവണിയിക്കുവാൻ കഴിയും. അതിനൊരു നിമിത്തമാകുവാൻ നിങ്ങൾക്കാവട്ടെ. എൻ്റെ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്യണം. തുടർന്ന് ഫിസിയോതെറാപ്പി ചെയ്താൽ മാത്രമേ എനിക്ക് നടക്കുവാനും ഈ കൈ കൊണ്ട് ഇടത്തെ കൈ കൊണ്ടൊക്കെ എന്തെങ്കിലും ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ. അതിൻ്റെ പേരിൽ ഇവ കുടുംബം മുന്നോട്ട് പോകാനായിട്ട് ഒരിത്തിരി ബുദ്ധിമുട്ടിലാണ്.
അതുപോലെ ലോണുകൾ അടക്കാനായിട്ട് ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന സഹായം ദൈവനാമത്തിൽ ചെയ്തു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളും സഹായവും സ്നേഹവും ഇവർക്കുണ്ടാകട്ടെ. ഇവരുടെ ജീവിതത്തിൽ ഒരു പുതിയ വസന്തത്തിനായി നമുക്ക് കാത്തിരിക്കാം. സാൽസേൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് സൊസൈറ്റിയിൽ നിന്നും അവിടെ നിന്ന് കുറച്ച് ലോണുകളൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളാൽ കഴിയണ സഹായം ചെയ്ത് ഞങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയും സഹായവും ചെയ്യണമെന്ന് ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു. ഗുഡ്നസ് ടി വി നൽകുന്ന ഏതൊരു സഹായത്തിനും ഇവർ അർഹരാണ്. ഗുഡ്നസ് ടി വി കാണുന്ന പ്രേക്ഷകരും നിങ്ങളുടെ കുടുംബാംഗങ്ങളും നിങ്ങളുടെ പരിചയത്തിലുള്ള എല്ലാവരും ഇവരുടെ കുടുംബത്തെ സഹായിക്കുകയും ഇവരുടെ കുടുംബത്തെ നിങ്ങളുടെ പ്രാർത്ഥനയോടൊപ്പം ഉൾപ്പെടുത്തുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ സഹായത്തിനും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും നിങ്ങളോട് അറിയിക്കുകയാണ്. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ വി സി, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ പി ഒ, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 0480270089. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടി വിയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ സന്തോഷ് എന്ന സഹോദരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുന്നത്. ഒന്നര വർഷമായിട്ട് സന്തോഷ് തളർന്ന് കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെയൊരു അവസ്ഥ ഉണ്ടായത് എന്നാണ് ഡോക്ടർമാരിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ലതികയാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. ലതികയും ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. അവർക്ക് രണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. ഈ സന്തോഷ് വർക്ക്ഷോപ്പിൽ പണി ചെയ്താണ് അവരുടെ കുടുംബം നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് അതിന് സാധിക്കുന്നില്ല. ലതികയ്ക്കും മറ്റ് ജോലിക്കൊന്നും പോകാൻ സാധിക്കുന്നില്ല. അവരുടെ വീട്ടുകാരുടെയൊക്കെ സഹായം കൊണ്ടാണ് അവരിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിലാണ് ഗുഡ്നസ് ടി വിയിലൂടെ അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനായിട്ട് ഞങ്ങൾക്ക് ഇടയായത്. അപ്പോഴങ്ങനെ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഗുഡ്നസ് ടി വിയുടെ നല്ലവരായ പ്രേക്ഷകർ വളരെ ഉദാരമായിട്ട് സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നു. അതിൻ്റെ ഫലമായിട്ട് 1,05,000 രൂപ സമാഹരിക്കുന്നതിനും ഇപ്പോൾ കൊടുക്കുന്നതിനും സാധിക്കുകയാണ്. ഗുഡ്നസ് ടി വിയുടെ എല്ലാ നല്ലവരായ പ്രേക്ഷകരുടെയും പേരിൽ ഞാനിപ്പോൾ ആ തുക ശ്രീമതി ലതികയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടി വിയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നതിനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ശ്രീമാൻ സന്തോഷിനെ കുറിച്ചുള്ള വിവരം നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ വളരെ ഉദാരമായിട്ട് സഹകരിച്ചു, സംഭാവന ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് 1,05,000 രൂപ കൈമാറുന്നതിനായിട്ട് ഗുഡ്നസ് ടി വിക്ക് സാധിക്കുകയും ചെയ്തു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് പല ആവശ്യങ്ങളുണ്ടായിരുന്നിട്ടും അത് വേണ്ടെന്ന് വെച്ചതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു തുക കൊടുത്ത് സഹായിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് സാധിച്ചത്. നിങ്ങളുടെ പല ആവശ്യങ്ങളും വേണ്ടെന്ന് വയ്ക്കാൻ നിങ്ങൾ തയ്യാറായി. നിങ്ങൾ വലിയ ധനികരോ ബിസിനസ്സുകാരോ ഒന്നുമല്ല, പാവപ്പെട്ട ആളുകളാണ് എന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരികയുണ്ടായി. ഗുഡ്നസ് ടി വിയുടെ ഈ പ്രോഗ്രാമുകളിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും വളരെ പാവപ്പെട്ട ആളുകളാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പലരും വിളിച്ചിട്ട് പറയാറുണ്ട്, അച്ചു വളരെ ചെറിയൊരു തുകയാണ് ഞങ്ങൾക്ക് തരാനായിട്ടുള്ളത്, അത് തന്നാൽ സ്വീകരിക്കുമോ, അതുകൊണ്ട് എന്തുവെങ്കിലും ആകുമോ എന്നൊക്കെ. പക്ഷേ അങ്ങനെയുള്ള ചെറിയ ചെറിയ തുകകൾ കൂടിക്കൂടി വരുമ്പോഴാണ് വലിയ തുകകൾ നമുക്ക് കൈമാറുന്നതിനായിട്ട് സാധിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആയുസ്സും ആരോഗ്യം നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം ദൈവം വിജയം നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ സന്തോഷിനിൽ ലതികയും നമുക്ക് ഓർക്കാം. അവർക്ക് വേണ്ടി ഇനിയും നമുക്ക് പ്രാർത്ഥിക്കാം. സഹായം നമ്മുടെ സാമ്പത്തികമായ സഹായത്തോടൊപ്പം തന്നെ പ്രാർത്ഥനാ സഹായവും അവർക്ക് കൊടുക്കാം. പ്രാർത്ഥനയിലൂടെ ദൈവം അവർക്ക് എത്രയും പെട്ടെന്ന് സൗഖ്യം നൽകി അവരെ അനുഗ്രഹിക്കട്ടെ, സൗഖ്യം നൽകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഗുഡ്നസ് ടി വിയുടെ എല്ലാ നല്ല പ്രേക്ഷകരുടെയും പേരിൽ നിങ്ങൾക്ക് നന്ദി പറയുന്നു.
ദൈവം നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായിട്ടും അനുഗ്രഹിക്കട്ടെ. നന്ദി. ഗുഡ്നെസ് ടി വിയിലൂടെ ഞങ്ങളുടെ പ്രോഗ്രാം കണ്ട് ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി.